ഇതൊരു കെമിക്കൽ ബാറാണ്. ഇത് നമ്മളെ പെട്ടെന്ന് കൊല്ലുന്നില്ലെങ്കിൽ തന്നെ ഇത് സൈലന്റ് കില്ലർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ നിന്ന് നിന്ന് ഈ ജനങ്ങളെ കുഞ്ഞുങ്ങളെ മുതൽ കാർന്ന് ആക്രമിച്ചുകൊണ്ട് പോകും. അതായത് നമുക്കറിയാം ആശുപത്രി കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇനി വരാൻ പോകുന്നത്. ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ചൊറിച്ചിൽ, മറ്റേ ശ്വാസം മുട്ടൽ, അതുപോലെ ചുമ, ഛർദി ഇങ്ങനെയുള്ള രോഗങ്ങൾ കാരണം ഇനി നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. ദിവസവും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരും. ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയാതെ വരും. അവർക്ക് മാറി താമസിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പലയിടത്തുനിന്ന് കണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. കടപ്ര പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഗർഭിണികളായ ഒരു സ്ത്രീ ഗർഭിണി ആയാൽ ഉടൻ തന്നെ ഡോക്ടറെ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്നും മാറി ദൂരെ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇതുപോലെ മാറി താമസിക്കേണ്ട ഒരു ഗതികേട് വരുവാണെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കുമ്പഴയിൽ കോയിപ്ര. ഏതാണ് സ്ഥലം? കടപ്ര. കടപ്ര കോയിപ്ര വില്ലേജിലെ കടപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടേക്ക് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എളമണ്ണൂർ ടാർമിസിങ് യൂണിറ്റ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗുരുതരമായ പരിസ്ഥിതി ആഘാതങ്ങളോ അതോടൊപ്പം ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പത്തനംതിട്ട ജില്ലയിലെ മറ്റേതെങ്കിലും ടാർമിക്സിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് അതെവിടെയാണെന്ന് എനിക്കൊന്ന് കാണണം. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. എൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ടാർമിക്സിങ് യൂണിറ്റ് ആണതല്ലേ. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു വീടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അടുത്താണ് ഈ ടാർമിക്സിങ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പോക്കടലൊക്കെ കാണാൻ പറ്റും. അതിൽ നിന്ന് പുകയൊക്കെ വരുമെന്നാണ് ഈ ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ടാർമിക്സിങ് യൂണിറ്റ് പ്രവർത്തിക്കുമ്പോൾ പുകയൊക്കെ വരുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളോട് അവരുടെ അനുഭവം എന്താണെന്ന് ചോദിക്കാം. ഇതേ അനുഭവം തന്നെ ആയിരിക്കും എനാദിമംഗലത്തുള്ള ജനങ്ങൾ നേരിടേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ആ ജനങ്ങളെ കൂടി അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് തിരുവല്ലയിലേക്ക് നമ്മൾ വന്നത്. തിരുവല്ലയിലെ കുമ്പഴയ്ക്ക് അടുത്തുള്ള കോയിപ്ര ആണോ? ആ കോയിപ്ര പഞ്ചായത്തിലെ കടപ്ര എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിക്കാം. പിന്നെ എൻ്റെ മരുമകൾ ഗർഭിണിയായിരുന്നു. രണ്ടു വർഷത്തിന് മുമ്പ് ഞാൻ വാടക വീട്ടിൽ വരെ പോകേണ്ടി വന്നു. ഗർഭിണികൾ ഉള്ളിടത്ത് ഈ പോകാൻ ഭയങ്കര ശല്യമായിട്ട് വന്നു. അമ്മ പറയുന്നത് കോടികൾ ഉള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പണമാണ് ഇവിടെ ഭരിക്കുന്നത്. പണക്കാർക്കും ജീവിക്കാം. ഇരിക്കുന്ന തുമ്മലും പനിയും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടാകും. ശ്വാസം മുട്ടലാണ് പ്രധാനപ്പെട്ട. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, മിക്കവാറും ആശുപത്രി കൊണ്ടുപോവുക. പനിയാ, ശ്വാസം മുട്ടല, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇതിവിടെ സ്ഥാപിച്ചത് പിന്നെ കുടിവെള്ളം കൊടുക്കാമെന്നും പറഞ്ഞോണ്ടാ, കുടിവെള്ളം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടക്കുന്ന നാട്ടുകാരെ കൊണ്ടെല്ലാം ഒപ്പിടിയിച്ചു. ഒപ്പിടിയിച്ചിട്ടാണ് ഈ ദേഹം ഇവിടെ പ്ലാന്റ് സ്ഥാപിച്ചത്. പക്ഷെ ഇവിടെ കിടക്കുന്ന ആൾക്കാരെല്ലാം വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാ ഒപ്പിട്ട് കൊടുത്തത്. പക്ഷെ ഈ പ്ലാന്റിന് അനുമതിക്ക് വേണ്ടിയാണ് ഈ പുള്ളിക്കാരൻ ഒപ്പിടിച്ചത്. പഴയ ഒരു നേരത്തെ ഇപ്പൊ ഒരു 10 വർഷം അതിന് മുമ്പേ ഉള്ള മെമ്പർ ഇരുന്ന് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ആദ്യം ഈ പോക്കുകളിലായിരുന്നെങ്കിൽ ഒരു ശകലം നീളെ ഉള്ളായിരുന്നു. ആ പുകയ്ക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ ഈ അടുക്കള ഇതേ കൂടെ ഇങ്ങനെ ആ പുക അടിച്ച് കയറി വന്നു. നമുക്ക് അടുക്കള നിൽക്കാനേ ഒക്കത്തില്ല. ഒരു വളിച്ച നാറ്റം, എന്തോ ഒരു വല്ലാത്തൊരു ഛർദ്ദിക്കാൻ വരും. നമുക്ക് തല കറങ്ങും. അപ്പൊ നമുക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് വരുന്നത്. തുമ്മൽ അതിനപ്പുറവാ, തുമ്മി 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 മനുഷ്യന്റെ കച്ചവടം തീരുക തുമ്മല്. പിന്നെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ശരീരത്തൊക്കെ ഒരു കുഴപ്പം. ഇപ്പോഴേ അത്ര ദേഹമെല്ലാം ചൊറിഞ്ഞു തടിക്കുക, ചൊറിഞ്ഞു കടിക്കുന്ന പോലെ ചൊറിഞ്ഞു തടിക്കുക, കണ്ണ് ചുമക്കുക, ഇതൊക്കെയാണ്. ഞങ്ങള് പിന്നെ നെല്ലിക്ക നമ്മളെ ഹെൽത്ത് സെന്ററിൽ പോയി നമ്മൾ പരിശോധിച്ച് ഞങ്ങൾക്ക് അതിനായിട്ടുള്ള മരുന്ന് അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ പുകയുടെ മരുന്ന് ഞങ്ങൾക്ക് പുക പുകയ്ക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ചൊറിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അതിനായിട്ടുള്ള ഓയിൻമെന്റുകളും ഗുളികകളും ഒക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എൻ്റെ മോൾക്കാണെങ്കിൽ എൻ്റെ മോള് ബി എസ് സി നേഴ്സാണ്. അവള് തുമ്മല രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ തുമ്മല. ഈ പ്ലാന്റ് വന്നതിന് ശേഷം അന്ന് അവള് പിന്നെ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ പ്ലാന്റ് വരുന്നത്. അന്ന് മുതൽ അവൾക്ക് തുമ്മല തുമ്മി തുമ്മി തുമ്മി. ഇപ്പോഴും ആ തുമ്മല് ഞാൻ കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, അവൾക്ക് മരുന്ന് വാങ്ങിച്ചാൽ കൊടുക്കാത്ത ആശുപത്രികളില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിടത്ത് ഈ വിമിഷ്ടത്തിനും കൊള്ളേ മരുന്നിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ മരുന്നിന്.
പുള്ളിയിട്ട് പോവച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞെന്താ പറയാ, ഒരു ദൂഷ്യഫലവും ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ അനുഭവിക്കുന്ന ഞങ്ങളല്ലേ, ഞങ്ങൾ ഇത് അനുഭവിച്ചോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശ്നമായതുകൊണ്ട് ഇപ്പം പോയി രണ്ടു ദിവസം അടുപ്പിച്ച് പോച്ചപ്പോ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പൊ നിർത്തി വെച്ചേക്കാം. അതുകൊണ്ടത് കണ്ടില്ലേ, അങ്ങോട്ടല്ലേ മണ്ണ് കൂമ്പാരം വെച്ചേ കണ്ടില്ലേ, അതൊരു ഒറ്റ അടിക്ക് ഒരു ഒരാഴ്ചത്തേക്ക് അടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അസുഖം തുടങ്ങുമ്പോൾ ഞങ്ങൾ പിന്നെയും ബഹളം ഉണ്ടാക്കും. പിന്നെ പോയിക്കുമ്പോ ബഹളം ഉണ്ടാക്കുന്നുണ്ടേ പുള്ളിക്കാരൻ രണ്ടു ദിവസത്തേക്ക് നിർത്തി വെക്കും. പിന്നെ ആ ഒന്ന് ഞങ്ങളൊന്ന് സമാധാനപ്പെടും. പിന്നെയും പുള്ളിക്കാരന്റെ പണിയതാ, അപ്പോഴത്തേക്ക് ഞാൻ കൂടെ പിന്നെയും പല പഴയ അസുഖം വന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഞങ്ങൾക്ക് ഇത് മാറ്റിയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ ജീവിക്കാൻ നോക്കുകയല്ല നീക്ക്, രണ്ട് ഇത്രയും കിടന്നു കിടന്ന മണ്ണാ. ഈ കയ്യാലയില്ലേ, ഈ കയ്യാല എന്തുകൊണ്ട് അങ്ങേറ്റത്തെ കയ്യാല കണ്ടോ, അത്രയും കിടന്ന മണ്ണാകും. ഈ മണ്ണെല്ലാം കുത്തി വാരിക്കൊണ്ട് പോയി, പാറയെല്ലാം കൂടെ കൊണ്ടുപോയി ഇത്രയും നശിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഈ പ്രകൃതിയെ നശിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് കുറെ ആൾക്കാർ വന്നു. പിന്നെ ഒരു കഴിഞ്ഞ ഒരു 8-9 മാസത്തിനകം ഈ പാറക്കുളമുള്ളിടത്ത്. എന്തിനാ ഇവർ വന്നത്? ഇവരെന്തിനാ വന്നത്? ഉരുൾപൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാറക്കുളത്തിൽ വന്ന് നോക്കി എത്തി നോക്കി ഇവർ പോയി എന്തിനാ? എന്നാ അവിടുത്തെ താമസക്കാരുണ്ട് മനുഷ്യന് ദൂഷ്യം വന്ന് എന്തുകൊണ്ട് ഇവർ പറയാത്തത്? ഇതൊന്ന് നോക്കിച്ച് പോയി എന്തിനാ? പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു പരാതി വിളിച്ച് പറഞ്ഞാൽ പത്തനംതിട്ട ആയാലും കോഴിപ്പുറം പഞ്ചായത്തിലായാലും ഒരു പരാതി വിളിച്ച് പറഞ്ഞാൽ അവരുടനെ ഇവിടെ വിളിച്ച് പറയും ഞങ്ങൾ വരാമെന്ന് പറയും. അവര് വരുന്ന സംഗതി ക്ലീനാക്കി ഇവിടെ ഇവിടെ എല്ലാം ക്ലിയർ ആക്കി വെക്കും. ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നതിന് മുമ്പ് അവര് ക്ലിയർ ആക്കി വെക്കുമ്പോ അവര് വരുമ്പോ യാതൊരു സംഭവമില്ല. ഇവിടെ ലോറിയില്ല, മണല്ല, കരിക്കലില്ല, മിറ്റലില്ല, ഒന്നുമില്ല. അപ്പൊ ആരാ മിടുക്കര്? അവര് പോയി തോയം വാങ്ങിച്ചോണ്ട് അവര് പോകും. ഇതിന്റെ ഇരപ്പോ ഈ പ്ലാനിന്റെ ഇരപ്പ് ഭയങ്കര ആകട്ടോ. ചെവി തെറിച്ച് പോകുന്ന ഭയങ്കര ഇരപ്പാ. എന്തോ ഇരപ്പാന്നറിയാവോ, ഭയങ്കര ഇരപ്പാ. ഇത് പോവാൻ നമ്മള് മിണ്ടാതിരുന്ന ദിവസവും പ്രവർത്തിച്ചോളൂ. നമ്മളെ നനങ്ങാതെ ഈ നാട്ടുകാർ കുറച്ച് പേരൊക്കെ ഇത് കുറച്ചൊക്കെ ദിവസമൊക്കെ ഒന്നും രണ്ട് ദിവസമൊക്കെ നിർത്തിയിട്ട് മൂന്നാം ദിവസമൊക്കെ തുടങ്ങുന്നത്. പ്രതികരിക്കാതിരുന്നാൽ അവൻ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പുള്ളിക്കാരനെ സൗകര്യാർത്ഥം ചെയ്തോളൂ. എനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വന്നതാണ്. നമ്മുടെ അവിടെ ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് വരുന്നുണ്ട്. എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ കടപ്പുറയിൽ കുറേ നാൾ കൊണ്ട് സമരം നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് പല ഇതിൽ നിന്ന് ചാനലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടി. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് വിവരിച്ചു തരാമെങ്കിൽ ഞങ്ങൾക്കതൊരു ഗുണമാവും. 2012 ഇവിടെ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയത്. ആ സമയത്ത് ഈ 3 മാസം പ്രവർത്തിപ്പിച്ചപ്പോൾ ഭയങ്കര പുക വന്നിട്ട് ഞങ്ങൾക്കൊക്കെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ തുണി നനയ്ക്കാനൊക്കെ നമ്മൾ മുറ്റത്തോട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മുറ്റത്തിറങ്ങുകയല്ല, ഗ്രാമപ്രദേശമല്ലേ. മുറ്റത്തിറങ്ങണമെങ്കിൽ നമുക്ക് ഭയങ്കര സഫോക്കേഷനാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഛർദ്ദിക്കാൻ വരും, അതുപോലെ പുകയും നാറ്റുമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പിന്നെ മാസ്ക് വെച്ചുകൊണ്ട്, അന്ന് കൊറോണയൊന്നും ഇല്ലാത്ത സീസണിൽ അന്നേ ഞങ്ങൾ മാസ്ക് വെച്ചുകൊണ്ടാണ് പുറത്തിറങ്ങി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. 2012 കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ കണ്ണിന് ചൊറിച്ചിൽ, തൊക്കിന് അലർജി, പിന്നെ ഒത്തിരി പേർക്ക് ക്യാൻസർ, ഇങ്ങനെ ഒത്തിരിയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ മാഡത്തിന് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ? ആ എനിക്കാണെങ്കിൽ ഇവിടെ ആദ്യം പ്ലാന്റ് പ്രവർത്തിച്ചപ്പം 2012 മുതലാണ് പ്രവർത്തനം തുടങ്ങിയത്. അന്ന് 3 മാസം അടുപ്പിച്ച് പ്ലാന്റ് കണ്ടിന്യൂസ് 24 മണിക്കൂറും പ്രവർത്തിച്ചു. അന്നേരം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ 3 മാസം. ആ 3 മാസം അഗ്നികുണ്ടത്തിൽ നിന്ന് പുക പോകുന്ന പോലെ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു ആൾക്കാരൊന്നും പ്രതികരിക്കാതിരുന്നപ്പം സഹി കെട്ടിട്ടാണ് ഞങ്ങളിവിടെ സമരസമിതി രൂപീകരിച്ച് കുറച്ച് സാധാരണ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് അതിന്. പിന്നെ ആരും ആണുങ്ങളൊന്നും അങ്ങനെ ഫ്രണ്ടി വരാതിരുന്ന, പിന്നെ ഇതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ വന്ന് സമരസമിതിയുടെ ചെയർപേഴ്സണായിട്ട് അപ്പം എന്നെയാണ് അവർ വെച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി അജിറ്റേഷൻസ് ഒക്കെ നടത്തി. പഞ്ചായത്തിൻ്റെ പടിക്കാൻ 48 ദിവസം ധർണ നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ക്രമേണ പൊള്യൂഷൻ കൺട്രോളിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം വന്നത്. ഈ 3 കണ്ടിന്യൂസ് പ്രവർത്തിപ്പിക്കുന്നത് മാറ്റി. പിന്നെ ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇയാൾ പറയുന്നത് തന്നെ വർഷത്തിൽ 2-3 ദിവസം ഇത് പ്രവർത്തിക്കത്തുള്ളൂ, 3-4 പേര് മാത്രമേ ഇതിനെതിരെ നിൽക്കുന്നുള്ളൂ, അത് അയാൾ തൊട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എതിരെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ. മാഡം, ഞാനിപ്പോൾ കലാന്തിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ കലാന്തി പറയുന്നത് അവിടത്തേക്ക് എന്താണ് പറയുക, ഈ
പൊടി ഉൾപ്പെടെയാണ് വരുന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവരുടെ വീട്ടിലേക്കൊക്കെ പൊടി ഉൾപ്പെടെ അല്ലെങ്കിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ഉണ്ട്, എന്നാലും ഇവർ പറയുന്ന പിന്നെ പൊടിയാണെങ്കിൽ വെളിയിൽ ഒരു വെള്ള തുണി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയുക, അതിനകത്ത് പൊടി അല്ല കറുപ്പ് കളറായി മാറുന്നു. ഇവിടുത്തെ ഒരുപാട് പേര് ക്യാൻസർ വന്ന് മരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാൻസർ ഉണ്ടാകും, കുറെ കാലം കഴിയുമ്പോൾ ക്യാൻസർ ആകും. ഇത് 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 നമ്മൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് ഈ പുക വിഴുങ്ങിക്കൊണ്ടിരിക്കും. പുകയല്ല വരുന്നത്, ഒരു സൈസ് പൊടിമണലില്ലേ, പൊടിമണലാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. പുകയും പൊടിമണലും കൂടെ വരുന്നത്. അന്നേ ഇത് പുകയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നോക്കുക, അന്നേ ഈ ഇലകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പൊടിമണലിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കത്തില്ലേ, അതുപോലെ ചന്ദനം കലക്കിയത് പോലെ കിടക്കും. അതാണ് വരുന്നത്. അത് പൊടിയും പുകയും എല്ലാം ഉൾപ്പെടുന്നത്. അത് അത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ളത്തുണി ഇത് പുകയ്ക്കുമ്പോൾ ഒരു വെള്ളത്തുണി കെട്ടിയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ തുണി ഒന്ന് നോക്കി ആ തുണിയുടെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെയല്ലേ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ബലമായ സംശയം, അത് എങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഒരു അപ്രൂവൽ കിട്ടുന്നത്, എങ്ങനെയാണ് അത് സാധനം നമുക്ക് ഉപയോഗിക്കാമോ? ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെ കൺസെന്റ് കൊടുക്കുന്നത്. നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ. അത് അങ്ങനെ അത് 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഒരിക്കലും ഈ നാഷണൽ എയർ ക്വാളിറ്റി ആംബിയന്റ് എയർ എന്തോ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ 5 to 10 kilometer റേഡിയസിൽ ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും. ഇത് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ എത്ര പേര് ക്യാൻസർ വന്ന് മരിച്ചെന്നറിയാവോ? ചെള്ളയത്ത് പാറയിൽ തന്നെ 3 പേര് മരിച്ചുപോയി, പിന്നെ 8 പേര് കുഴഞ്ഞു വീണു ആശുപത്രി ICU വെച്ച് ഒരപ്പച്ചൻ മരിച്ചു. എന്നിട്ട് ഞങ്ങളത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകരും കൂടെ SP ഓഫീസിൽ പോയിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തു പേപ്പർ. പക്ഷേ ഈ പ്ലാന്റ് ഉടമയുടെ സ്വാധീനം കാരണം അതെല്ലാം എന്നിട്ട് അപ്പം നമ്മളെ ആക്ഷേപിച്ച് അവരെ നോട്ടീസ് അടിച്ചിറക്കുക. ഇതൊക്കെ അവരുടെ രീതി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും അവർ കൽപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ പരിസരത്ത് ഗർഭിണികളായിട്ടിരിക്കുന്നവരോട് ഡോക്ടർമാർ പറഞ്ഞു ഈ വാതകം ശ്വസിച്ചാൽ കുഞ്ഞിന് മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ താമസം മാറി വാടകയ്ക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പലരും ഈ കലയാൻറ്റിയുടെ മോളും പറമ്പിൽ അമ്മണിമാമ്മയുടെ മരുമോളും എല്ലാം ഗർഭിണി ആകുമ്പോഴേ ഇവിടുന്ന് മാറി താമസിക്കാൻ ഡോക്ടർമാർ തന്നെ പറയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇപ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എന്നെ ഭയങ്കര ബിംബിഷ്ടം, നെഞ്ചിനകത്ത് വേദന, കണ്ണിന് കണ്ണിന് ഒട്ടും കാഴ്ചയില്ല, കണ്ണിനകത്ത് അങ്ങ് ചൊറിച്ചിലും കണ്ണിന് കാഴ്ചയില്ലാതെ വരിക, അങ്ങ് തലയ്ക്കകത്ത് പെരുപ്പ്, ഇതൊക്കെയാണ് ഭയങ്കര വിഷമായി. ഇതങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഈ ദേശത്തെങ്ങും മനുഷ്യർക്ക് ഇരിക്കാൻ പോയി, അതുപോലെ വാടയാ. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വഴിയെല്ലാം മനുഷ്യരെല്ലാം ഇറങ്ങി തുടങ്ങി. എല്ലാരും ജനലെല്ലാം അടച്ച് വരയ്ക്കാത്ത കയറി ഇരിക്കോ, വാട കൊണ്ട് വയ്യ. ഗർഭിണികളാണ് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ, എങ്ങും പോവാൻ ഞങ്ങൾക്ക് വഴിയില്ല. 2012 മുതൽ ഞങ്ങൾ അനുഭവിക്കുക ശ്വാസം മുട്ടല്ലേ, പനി, ചുമ, തലവേദന, കണ്ണ് ചൊറിയുക, കണ്ണിന് ചൊറിച്ചില്ലേ, കണ്ണിന് ചൊറിച്ചില്ലെന്ന് പറഞ്ഞ ഇത് രാവിലെ ഇതിന്റെ പുകയെല്ലാം കൂടെ രാത്രി മുഴുക്കെ അവിടെ പണിയാ. അപ്പം ഈ പുകയെല്ലാം കൂടെ ഞങ്ങളുടെ ഈ പ്രദേശത്തോട്ടാ വന്നടിങ്ങി കിടക്കുന്നത്. അപ്പൊ രാവിലെ നമ്മൾ മുറ്റത്തിറങ്ങുമ്പോ നമ്മുടെ കണ്ണൊക്കെ ചൊറിയുക. അപ്പൊ ഇതിന്റെ അലർജിയാ. ഈ കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം, കുട്ടികൾക്ക് ഒന്നിനും പിന്നെ ഒരു പനിയും ചുമയും ഇതൊന്നും മാറുന്നില്ല. എന്റെ മോന് 5 വയസ്സുള്ളപ്പോഴാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. മോനാണെങ്കിൽ നിർത്താതെ ഞാൻ രാത്രിയിൽ ബക്കറ്റ് വെച്ചായിരുന്നു ഛർദിപ്പിക്കുന്നത്. കുഞ്ഞു ഉറക്കത്തിലങ്ങ് 10 മിനിറ്റ് എഴുന്നേറ്റിരുന്നു ഛർദിക്കുക കഫൻ തന്നെ. ഇപ്പോഴും കുഞ്ഞു തൊണ്ട കാറും അതുപോലെ ബുദ്ധിമുട്ടാണ്. അതൊരു 10 മിനിറ്റ് അങ്ങ് വലിയവർക്ക് തൊണ്ട കാറുന്ന പോലെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയ തൊണ്ട കാരുന്നത്. അപ്പൊ അതുപോലുള്ള അസ്വസ്ഥത തൊണ്ടയ്ക്കുണ്ട്. അത് ഇത് പ്രവർത്തിച്ച് ഒരു ദിവസം പ്രവർത്തിച്ചാൽ തന്നെ ഒരു വർഷത്തേക്ക് അതിന്റെ അസ്വസ്ഥത നമുക്ക് ഇമ്പാക്ട് ഉണ്ട്. എന്നിട്ട് ഇവര് വർഷത്തിൽ 2-3 ഒന്നും അല്ല, ഇപ്പോഴും അവര് മാസങ്ങളോളം ഒക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഈ സമയമൊക്കെ കുറെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരം ചെയ്യാൻ ഓക്കെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ മാഡം പറഞ്ഞ അനുസരിച്ച് എന്നോട് ചോദിക്കുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത്? ഇത് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ അന്ന് ഡൽഹിയിലുള്ള 25 പ്ലാന്റ് 2 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ അത് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞ് കോടതി ഷട്ട് ഡൗൺ ചെയ്തുള്ള വിധിയുണ്ട്. അവിടെ തന്നെ എക്സ്പേർട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ തന്നെ എക്സ്പേർട്ട് കമ്മീഷൻ ഇത് ഇതിൽ നിന്ന് പുറപ്പെടുന്ന വാതകങ്ങൾ മാരകമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. ക്യാൻസർ അടക്കം മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ പിന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ച് സെൻറ്റർ WHO ഇവയെല്ലാം പഠനങ്ങൾ നടത്തി ഇതിൽ നിന്ന് വരുന്നത് വളരെ മാരകമായ വാദം പോയിസണസ് ആയിട്ടുള്ള വാതകങ്ങളാണെന്ന്
പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ 50 മീറ്റർ ദൂരപരിധി വെച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 200 മുതൽ 2 കിലോമീറ്റർ വരെ ദൂരപരിധി വരെ ജനവാസം പാടില്ല, പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത്രയെങ്കിലും മിനിമം നമ്മൾ പാലിക്കണം. കാര്യം ഇവിടെയാണെങ്കിൽ അടുത്ത് കോളനിയുണ്ട്, സ്കൂളുണ്ട്, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, ഒത്തിരി ആരാധനാലയങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാ രാഷ്ട്രീയ ഇയാൾ വലിയ പണക്കാരനായതുകൊണ്ട് അയാൾക്കെതിരെ പറയാനൊരു ബുദ്ധിമുട്ട്. നമ്മൾ സാധാരണക്കാർ കുറേ പേര് ഇങ്ങനെ സമരം ചെയ്യുക, ഇപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ ഈ കോവിഡ് സീസണിൽ ഒരു സർവേ നടത്തി അതോറിറ്റീസിനെ, ആരോഗ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഡി എം ഒയുടെ കൺസെൻറ്റ് ഇതിനകത്ത് വേണം. അപ്പം ഡി എം ഒ ഇപ്പം കൊടുത്തിരിക്കുന്ന താൽക്കാലിക അനുമതിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏത് നിമിഷവും ആ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള അധികാരം ഡി എം ഒയ്ക്കുണ്ട്. പക്ഷേ ഡി എം ഒയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തില്ല. കാര്യം ഈ കരിയില കത്തിക്കരുതെന്നും ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, ഇത്രയും വലിയ വിഷപ്പുക ഈ ജനവാസ മേഖലയെ കൊണ്ടുവച്ചിട്ട് അതിനെതിരെ ഞങ്ങൾക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ഡി എം ഒ തരുന്ന മറുപടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെതായിട്ടുള്ള മറുപടി അവർ തരുന്നത്, ഡി എം ഒയുടേതായിട്ടൊരു മറുപടി അവർ തരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കേണ്ടത് ഡി എം ഒയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ആരോഗ്യ പ്രശ്നം നോക്കേണ്ടത് ഡി എം ഒ ആണെന്ന്. പക്ഷേ ഡി എം ഒ പറയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെന്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും അവൈലബിൾ ആണോ? നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഇന്റർനാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഈ വാതകങ്ങൾ വരുന്നത് ഹൈലി പോയിസണസ് ആണെന്നും ഈ 50 മീറ്റർ റേഡിയസിനുള്ളിൽ ഇത് പ്രവർത്തിപ്പിച്ചാൽ മാരകമായ രോഗങ്ങൾ ജനങ്ങൾക്കുണ്ടാകുമെന്നുള്ള രീതിയിൽ പഠനങ്ങളുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ്സ് കാണിച്ചുള്ള വീഡിയോ ഉണ്ട്, അത് ഞാൻ സെൻഡ് ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും അവർ കൽപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ പരിസരത്ത് ഗർഭിണികളായിട്ടിരിക്കുന്നവരോട് ഡോക്ടർമാർ പറഞ്ഞു ഈ വാതകം ശ്വസിച്ചാൽ കുഞ്ഞിന് മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ താമസം മാറി വാടകയ്ക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പലരും ഈ കലയാൻ്റെ മോളും പറമ്പിൽ അമ്മണിമാമ്മയുടെ മരുമോളും എല്ലാം ഗർഭിണിയാകുമ്പോഴേ ഇവിടുന്ന് മാറി താമസിക്കാൻ ഡോക്ടർമാർ തന്നെ പറയുകയാണല്ലേ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇപ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. എൻ്റെ മോന് 5 വയസ്സുള്ളപ്പോഴാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. മോനാണെങ്കിൽ നിർത്താതെ ഞാൻ രാത്രിയിൽ ബക്കറ്റ് വെച്ചായിരുന്നു ഛർദ്ദിപ്പിക്കുന്നത്. കുഞ്ഞു ഉറക്കത്തിലങ്ങ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ ഛർദ്ദിക്കുക കഫം തന്നെ. ഇപ്പോഴും ആ കുഞ്ഞു തൊണ്ട കാറും അതുപോലെ ബുദ്ധിമുട്ടാണ്. അതൊരു 10 മിനിറ്റ് അങ്ങ് വലിയവർക്ക് തൊണ്ട കാറുന്ന പോലെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയ തൊണ്ട കാറുന്നത്. അപ്പൊ അതുപോലുള്ള അസ്വസ്ഥത തൊണ്ടയ്ക്കുണ്ട്. അത് ഇത് പ്രവർത്തിച്ച് ഒരു ദിവസം പ്രവർത്തിച്ചാൽ തന്നെ ഒരു വർഷത്തേക്ക് അതിന്റെ അസ്വസ്ഥത നമുക്ക് ഇമ്പാക്ട് ഉണ്ട്. എം സി മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ അന്ന് ഡൽഹിയിലുള്ള 25 പ്ലാന്റ് 2 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ അത് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കരുതെന്നും പറഞ്ഞ് കോടതി ഷട്ട് ഡൗൺ ചെയ്തുള്ള വിധിയുണ്ട്. അവിടെ തന്നെ എക്സ്പേർട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ തന്നെ എക്സ്പേർട്ട് കമ്മീഷൻ ഇത് ഇതിൽ നിന്ന് പുറപ്പെടുന്ന വാതകങ്ങൾ മാരകമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. ക്യാൻസർ അടക്കം മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ പിന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ച് സെൻറ്റർ WHO ഇവയെല്ലാം പഠനങ്ങൾ നടത്തി ഇതിൽ നിന്ന് വരുന്നത് വളരെ മാരകമായ വാതകം പോയിസണസ് ആയിട്ടുള്ള വാതകങ്ങളാണെന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ 50 മീറ്റർ ദൂരപരിധി വെച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 200 മുതൽ 2 കിലോമീറ്റർ വരെ ദൂരപരിധി ജനവാസം പാടില്ല, പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത്രയെങ്കിലും മിനിമം നമ്മൾ പാലിക്കണം. കാര്യം ഇവിടെയാണെങ്കിൽ അടുത്ത് കോളനിയുണ്ട്, സ്കൂളുണ്ട്, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, ഒത്തിരി ആരാധനാലയങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാ രാഷ്ട്രീയ ഇയാൾ വലിയ പണക്കാരനായതുകൊണ്ട് അയാൾക്കെതിരെ പറയാനൊരു ബുദ്ധിമുട്ട്.